ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഇറച്ചി ചോറാണ്. അപ്പോൾ അതിനുവേണ്ടി പുഴുക്കലരിയാണ് സാധാരണ ഉപയോഗിക്കുക. ഞാനിവിടെ മട്ടരിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ആദ്യം തന്നെ ബീഫ് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത് മൂന്നും കൂടി ഒന്ന് ചതച്ചിട്ട് മാറ്റി വയ്ക്കുക. പിന്നെ ഞാനൊരു അര കിലോ ബീഫ് ഒരു പ്രഷർ കുക്കറിലേക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് മൂന്ന് വലിയ സവാള സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി മൂന്ന് മീഡിയം സൈസ് തക്കാളി ചേർത്ത് കൊടുക്കാം. തീരെ ചെറിയ തക്കാളി ആണെങ്കിൽ ഒരു നാലെണ്ണമെങ്കിലും വേണ്ടി വരും. പിന്നെ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇതൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഉണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് വേറെ എക്സ്ട്രാ വെള്ളം ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് തൈര്, ഇത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഉണ്ട്. അധികം പുളിയില്ലാത്ത തൈര് ആയതുകൊണ്ടാണ് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തത്. അപ്പോൾ നല്ല പുളിയുള്ളതൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ പകുതി എടുത്താൽ മതി. പിന്നെ ആവശ്യത്തിന് ഉള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഗരം മസാല, അത് ഏകദേശം ഒരു അര ടീസ്പൂണിനടുത്ത് ഉള്ളത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മാക്സിമം എരിവ് കുറച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ലിഡ് ക്ലോസ് ചെയ്ത് പറ്റുമെങ്കിൽ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ കുക്ക് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ 7 വിസിൽ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ട റൈസ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ വലിയൊരു പ്രഷർ കുക്കറാണ് എടുത്തിട്ടുള്ളത്. പ്രഷർ കുക്കർ തന്നെയാണെന്ന് നിർബന്ധമൊന്നുമില്ല, കട്ടിയുള്ള ഏത് പാത്രമായാലും കുഴപ്പമില്ല. അപ്പോൾ അതിലേക്ക് ഞാൻ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാകുമ്പോൾ ഇതിലേക്ക് കറി മസാല, ഓൾ സ്പൈസസ് ആയത് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് കാഷ്യൂ നട്ട്സ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ 1 ഗ്ലാസ് അരിയാണ് എടുക്കുന്നതെങ്കിൽ അതിന് 2 ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തിലാണോ അരി അളന്നെടുക്കുന്നത് അതിൻ്റെ ഡബിള് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ഒരു പൊടിക്ക് ഉപ്പ് മുന്നിട്ട് നിൽക്കണം, അപ്പോഴേ ചോറ് റെഡിയാകുമ്പോൾ അതിന് ഉപ്പുണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഇതിൽ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്കൊരു 1/2 നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കാം. ഇത് ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് മട്ടരിയാണ് എടുത്തിട്ടുള്ളത്, അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ പ്രഷർ കുക്കറിലല്ല കുക്ക് ചെയ്യുന്നതെങ്കിൽ ഇതേ പ്രോസസ്സ് തന്നെ ചെയ്താൽ മതി. അരിയിട്ടതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ലിഡ് ക്ലോസ് ചെയ്ത് വെക്കാം. എന്നിട്ടൊരു 1/4 വേവ് ആകുന്നത് വരെ വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന അരി നല്ല വേവുള്ള അരിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് 1 വിസിൽ വന്നതിന് ശേഷം 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. നിങ്ങളുടെ അരി അധികം വേവില്ലാത്ത അരിയാണെങ്കിൽ 1 വിസിൽ വന്നതിന് ശേഷം അതിലെ പ്രഷർ ഫുള്ള് കളഞ്ഞിട്ട് ലിഡ് അപ്പോൾ തന്നെ ഓപ്പൺ ചെയ്യണം. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ 7 വിസിൽ വന്നു, അതിലെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിലിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെള്ളമുണ്ട്. അപ്പോൾ നമ്മുടെ അരി ബാക്കി ഈ വെള്ളത്തിലാണ് കിടന്ന് വേവേണ്ടത്. ബീഫൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ റൈസ് 1 വിസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല വേവുള്ള അരി ആയതുകൊണ്ട് ഞാൻ 10 മിനിറ്റ് കൂടെ ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അതിൽ ഫുള്ള് പ്രഷർ കളഞ്ഞിട്ട് ലിഡ് ഓപ്പൺ ചെയ്ത് നോക്കാം.
വേവ് കുറവുള്ള അരിയാണെങ്കിൽ ഒരു വിസിൽ വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതിലെ പ്രഷർ ഫുള്ള് കളഞ്ഞിട്ട് ഓപ്പൺ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ അരി ഇപ്പോൾ ഒരു മൽ വേവായിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ വേവാനുള്ളൂ. ഇതിൻ്റെ അടിയിൽ കുറച്ച് വെള്ളമുണ്ട്. അത് നമ്മൾ ബീഫ് കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലെ ഫുള്ള് വെള്ളവും നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോഴേക്കും ഇതിലെ ഈ റൈസ് കറക്റ്റ് വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ബീഫ് ഇട്ടതിന് ശേഷം എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ഇതിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇപ്പോൾ വെള്ളമുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പൈനാപ്പിൾ ഉണ്ടെങ്കിൽ അത് ചെറിയ പീസസ് ആക്കിയിട്ട് ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും. ഇനി ഒരു പാൻ എടുത്തതിന് ശേഷം ആ പാൻ നന്നായിട്ട് ചൂടാക്കാം. അത് നന്നായി ചൂടാക്കിയതിന് ശേഷം ഈ റൈസുള്ള പാത്രം നമുക്കതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ലോ ഫ്ലെയിമിലിടാം. അതൊന്ന് ക്ലോസ് ചെയ്ത് വെക്കാം. ഞാനിപ്പോൾ ടൈറ്റായിട്ട് ക്ലോസ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തിട്ടേ ഉള്ളൂ. ഇപ്പോൾ ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു 15 മിനിറ്റിന് ശേഷം അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിരുന്നു. അപ്പോൾ കുറച്ചുകൂടെ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് മല്ലിയിലയും പുതിനയിലയും കൂടെ ഒന്ന് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഈ സമയത്ത് ഇപ്പോൾ ഇതിൽ ചെറുതായിട്ട് നനവുള്ളതുപോലെ ഉണ്ടാവും. അപ്പോൾ അത് നല്ല ചൂടായിട്ടിരിക്കുന്നത് കൊണ്ടാണ്. ജസ്റ്റ് ഒന്ന് ചൂട് മാറിക്കഴിയുമ്പോൾ കറക്റ്റ് പരുവത്തിലേക്ക് ആയിക്കോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇറച്ചി ചോറ്. ഇപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.